ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ പാഷൻ ഫ്രൂട്ട് സ്റ്റഡിയെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ കുറേ സംശയങ്ങളൊക്കെ ചിലരൊക്കെ ചോദിച്ചായിരുന്നു. അതിനുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ആ വീഡിയോയിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ ചിലവില്ലാത്ത വളപ്രയോഗത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള നമ്മുടെ പാഷൻ ഫ്രൂട്ട് എല്ലാവരുടെ വീട്ടിലും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നല്ലതുപോലെ സൂര്യപ്രകാശവും ജലസേചനവും അതുപോലെ തന്നെ നീർവാർച്ച ുള്ള മണ്ണും നല്ല രീതിയിലുള്ള വളപ്രയോഗവും അത്യാവശ്യമാണ്. നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചെടിക്ക് മണ്ണിലുള്ള മൂലകങ്ങൾ നല്ല രീതിയിൽ വലിച്ചെടുക്കാനുള്ള ഒരു വേര് പടർച്ചയാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചെടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൽ മൂലകങ്ങളുടെ അഭാവം കാണുകയാണെങ്കിൽ അത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം കാരണം കായ്കൾക്ക് വലുപ്പക്കുറവ്, കായ്കൾ ചുളിഞ്ഞു കിടക്കുക, അതുപോലെ തന്നെ ഉള്ളിൽ നേരാവണ്ണം കാമ്പില്ലാതെ ഇരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ 8 വർഷത്തോളം നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചെടി നിലനിൽക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. നല്ല രീതിയിൽ അടിവളങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ പാഷൻ ഫ്രൂട്ട് ചെടി വെച്ച് പിടിപ്പിക്കുവാനായിട്ട്. പാഷൻ ഫ്രൂട്ടില് ധാരാളം ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, അയൺ ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ധാരാളം വിറ്റാമിൻസും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടെൻഷൻ റിലീഫിനുള്ള ഒരു പ്രധാന മരുന്ന് കൂടിയാണ് പാഷൻ ഫ്രൂട്ട്. കൂടാതെ ഡയബറ്റീസ്, ക്യാൻസർ ഇവയൊക്കെ തടയുവാനും പാഷൻ ഫ്രൂട്ടിന് കഴിവുണ്ട്. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. ഇത് കണ്ടില്ലേ, എന്റെ പാഷൻ ഫ്രൂട്ട് ചെടിയിൽ ധാരാളം കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോ ഇതില് സാധാരണയായിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു തവണ എന്തെങ്കിലും ഒരു വളം കൊടുക്കാറുണ്ട്. സാധാരണയായിട്ട് പേർപ്പിൾ കളറിലും യെല്ലോ കളറിലുമാണ് നമ്മൾ കണ്ടുവരുന്നത് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഇതിലിപ്പോൾ ധാരാളം കായ്കളൊക്കെ ഞാൻ പറിച്ചെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഓരോ തവണ വിളവെടുക്കുന്ന സമയത്തും ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ധാരാളമായിട്ട് വരുന്ന കമ്പുകളൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ പുതിയ ബ്രാഞ്ചസൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതിനാനുപാതികമായിട്ട് നമ്മൾ വളവും ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതുപോലെ തൂങ്ങിക്കിടക്കുന്ന ഓരോ വള്ളികളിലും മുട്ടിന് മുട്ടിന് കായ്കൾ പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവ്. നല്ല ഭംഗിയുള്ള പൂവാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം പരാഗണം നടക്കാത്തത് കൊണ്ടാണ്. ഇതിൽ നമുക്ക് സാധാരണയായിട്ട് ചിലരൊക്കെ കൃത്രിമ പരാഗണം ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ധാരാളം പൂമ്പാറ്റകളും വണ്ടുകളൊക്കെ വരുന്നത് കൊണ്ട് അതിൻ്റെ ആവശ്യം വരാറില്ല. എല്ലാ അതും കായയായിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതാ ചെറിയ ചെറിയ കായകൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ മുട്ടുകളാണ്. കണ്ടില്ലേ, ഓരോ തവണ കായ്ഫലം തന്നതിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിന് അനുവദിച്ചിട്ട് തന്നെ കണ്ടില്ലേ പൂമുട്ടുകളൊക്കെ വന്ന് കിടക്കുന്നതാണെന്നില്ലേ. അപ്പോൾ ഇതിൽ കായ്ച്ചേൻ്റെ ഉപദ്രവം കണ്ടുവരാറുണ്ട്. സാധാരണയായിട്ട് കീടബാധയൊക്കെ വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. പക്ഷേ വൈറസ് രോഗങ്ങൾ കണ്ടുവരാറുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർ ചിലരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് നിമാവിരകളുടെ പ്രശ്നം മൂലമുള്ള വാട്ടരോഗത്തെക്കുറിച്ച്. അപ്പോൾ നമ്മൾ അടിവളത്തിൽ വേപ്പം പിണ്ണാക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. പിന്നെ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചാണകപ്പൊടി അല്ലെങ്കിൽ പച്ചച്ചാണകം കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ശാഖകളൊക്കെ വന്ന് ഇഷ്ടംപോലെ കായ്ഫലം ലഭിക്കുന്നതായിരിക്കും. നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഇളം മഞ്ഞ നിറത്തിലുണ്ടാവും. ആ സമയത്ത് അത് കൊഴിഞ്ഞു വീഴുവാണ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നല്ലൊരു മധുരമൊക്കെ ഇതിന് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ മൂത്തതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. മൂക്കുന്നതിനനുസരിച്ചിട്ട് ഇതുപോലെ പറിച്ചെടുക്കുകയാണെങ്കിൽ മറ്റുള്ള ചെറിയ കായ്കളൊക്കെ നല്ല വലുപ്പത്തിൽ നമുക്ക് ഉണ്ടായി കിട്ടുന്നതായിരിക്കും. കായ്ച്ചേൻ്റെയും ചാഴിയുടെയൊക്കെ ശല്യം കാരണമാണ് ഇതുപോലെ കായ്കളൊക്കെ ചുരുണ്ട് കിടക്കുന്നത്. ആഴ്ചയിൽ ഒരു തവണ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചാഴിയുടെ ഉപദ്രവം കുറയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഈ വിളവെടുത്ത ബ്രാഞ്ച് അപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇവിടുന്ന് ചെറിയ തളിർപ്പുകളൊക്കെ വരുന്നുണ്ട്. അത് നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നു വരുന്നതായിരിക്കും. കണ്ടില്ലേ, ഇവിടെയും ഇവിടെയും ഒക്കെ തളിർപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ശക്തമായിട്ട് വളരണമെങ്കിൽ ഈ വിളവെടുത്ത ആ ബ്രാഞ്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇപ്പം നല്ല രീതിയിൽ നമ്മൾ വളവും ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിൻ്റെ ഫ്രൂട്ട് പോലെ തന്നെ വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ ഇലകൾ. അപ്പോൾ ഇലകൾ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഡയബറ്റീസിനൊക്കെ കുറവുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്.
അപ്പൊ ഇതുപോലെ മുരടിച്ച ബ്രാഞ്ച് ഒക്കെ നമ്മൾ യഥാസമയത്ത് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. മറ്റൊരു ബ്രാഞ്ചും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ, ഒരു വള്ളിയിൽ തന്നെ ഒരുപാട് ശാഖകൾ ഇതുപോലെ ഇങ്ങനെ വരും. അപ്പോൾ മുഴുവനായിട്ടൊന്നും നമ്മളത് നിലനിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. മുരടിച്ചതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നല്ല ഫ്രഷായിട്ടുള്ള ബ്രാഞ്ചസ് വരികയും നല്ലതുപോലെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഈ രീതിയിൽ നമ്മൾ എപ്പോഴും ചെയ്തു കൊടുക്കണം. നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വളപ്രയോഗത്തിനൊന്നും ആവശ്യമില്ല. പാഷൻ ഫ്രൂട്ട് ചെടിയെ സംബന്ധിച്ചിടത്തോളം അത് മൂലകങ്ങൾ നല്ല രീതിയിൽ വലിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ മണ്ണിലും ഒന്നും നല്ല രീതിയിലുള്ള മൂലകങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വളപ്രയോഗം ചെയ്യാതെ ഫ്രൂട്ട്സ് ലഭിക്കണമെന്ന് വിചാരിച്ചാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ജൈവ സ്ലറികൾ, ഈ ഒരു വളത്തിൽ ഞാൻ എന്തൊക്കെയാണ് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ, ഒരേ അനുപാതത്തിൽ പച്ചച്ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, അതിൻ്റെ കൂടെ പച്ചില വളങ്ങളും കൂടി ചേർത്ത് കുളിപ്പിച്ച് വെച്ചതാണ്. ഇതിപ്പോൾ 5 ദിവസമായി. നമുക്കിത് ഒരു 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് പാഷൻ ഫ്രൂട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഒഴിച്ചത് കൊണ്ട് ഇപ്പോൾ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ജൈവ സ്ലറി നമ്മൾ തയ്യാറാക്കുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വീട്ടിലുള്ള പച്ചക്കറികളുടെ വേസ്റ്റ്, അതായത് ജൈവ മാലിന്യങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ, അതായത് അരി കഴുകിയ വെള്ളം, പരിപ്പ് വർഗ്ഗങ്ങൾ കഴുകിയ വെള്ളം, കഞ്ഞി വെള്ളം, പിന്നെ നമ്മുടെ പച്ചക്കറീൻ്റെ വേസ്റ്റ് കംപ്ലീറ്റ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ നമ്മൾ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കണം. എന്നിട്ട് ഇതുപോലെ പുളിപ്പിച്ചിട്ട് നമുക്ക് ഒരാഴ്ചയൊക്കെ പുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എസൻസൊക്കെ കംപ്ലീറ്റ് ഈ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം നമുക്ക് ചെടികൾ കൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വില കൊടുത്തിട്ട് വളം വാങ്ങേണ്ട യാതൊരാവശ്യവുമില്ല. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ നൈട്രജൻ വളങ്ങൾ പാഷൻ ഫ്രൂട്ട് ചെടിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ പച്ചില വളങ്ങൾ മാത്രം പുളിപ്പിച്ചിട്ടും നമുക്ക് പാഷൻ ഫ്രൂട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കൂടാതെ മീൻ കഴുകിയ വെള്ളം, അതുപോലെ ഇറച്ചി കഴുകിയ വെള്ളം, അതൊക്കെ നമുക്ക് പാഷൻ ഫ്രൂട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മീനിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് തടത്തിൽ കുഴിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ബ്രാഞ്ചസൊക്കെ വന്ന് പൂക്കളും കൈകളും വരുന്ന സമയത്ത് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പാഷൻ ഫ്രൂട്ട് ചെടിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പൊട്ടാഷ് വളങ്ങൾ ആവശ്യമുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണിൽ പൊട്ടാഷിൻ്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് പൊട്ടാഷ് തടത്തിൽ നമുക്ക് 2 മാസത്തിലൊരിക്കലും 100 ഗ്രാം പൊട്ടാഷ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും. ഉള്ളിലൊക്കെ നല്ല പൾപ്പോടുകൂടിയുള്ള കായ്ഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ പൊട്ടാഷിന് പകരമായിട്ട് നമുക്ക് ചാരം ചേർത്ത് കൊടുക്കാവുന്നതാണ് മാസത്തിലൊരിക്കൽ. അതുപോലെ തന്നെ നല്ല പൾപ്പോടുകൂടിയും നല്ല ഷേപ്പോടുകൂടിയും നല്ല കാണാൻ ഭംഗിയുള്ള പാഷൻ ഫ്രൂട്ടുകൾ നമുക്ക് ലഭിക്കുവാനായിട്ട് സൂക്ഷ്മമൂലകങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമാണ് ബോറോൺ. അപ്പോൾ ബോറോൺ നമ്മൾ 2 മാസത്തിൽ ഒരിക്കൽ 10 ഗ്രാം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വളരെ കുറച്ച് മാത്രമേ വേണ്ടൂ, 10 ഗ്രാം അളവിൽ 2 മാസത്തിലൊരിക്കലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പാഷൻ ഫ്രൂട്ട് ചെടിക്ക് കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ എപ്സം സാൾട്ടാണ്, അതായത് മഗ്നീഷ്യം സൾഫേറ്റ്. ഇത് നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാകുവാനായിട്ട് മാസത്തിൽ 1 തവണയാണ് നമ്മളിത് പാഷൻ ഫ്രൂട്ട് ചെടിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് വെള്ളത്തിൽ കലർത്തിയിട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇതിന് നല്ല രീതിയിൽ വേര് പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ നമ്മൾ തടം കുത്തി ഇളക്കി കൊടുക്കുന്നത് അത്ര സേഫ് അല്ല, വേരുകൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ദ്രവരൂപത്തിലുള്ള വളങ്ങളാണ് കൂടുതലായിട്ടും പാഷൻ ഫ്രൂട്ട് ചെടിക്ക് സേഫ്. 1 ടേബിൾ സ്പൂൺ, അതായത് 20 ഗ്രാം അളവിൽ 1 ലിറ്റർ വെള്ളത്തിലാണ് ഞാനിപ്പോൾ എപ്സം സാൾട്ട് കലർത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നഴ്സറികളിൽ പാഷൻ ഫ്രൂട്ട് ചെടികൾ വാങ്ങിക്കുവാനായിട്ട് കിട്ടും. ഒരുപാട് ആരോഗ്യ ഗുണമുള്ള പാഷൻ ഫ്രൂട്ട് ചെടികൾ നമ്മളെല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ മണ്ണിൽ നടുന്നതായിരിക്കും കൂടുതൽ നല്ലത് മൂലകങ്ങളൊക്കെ വലിച്ചെടുക്കുവാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ടെറസിലും ഫ്ലാറ്റിലും ഒക്കെ നമുക്ക് പാഷൻ ഫ്രൂട്ട് ചെടി വെച്ച് പിടിപ്പിക്കാവുന്നതാണ്.
ഫ്ളാറ്റിലൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള വലിയ കണ്ടെയ്നറിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ കായ്ഫലം നമുക്ക് തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണം, അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.